പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, തുണ്ടത്തിൽ റേഡേഴ്സിന്റെ സീവേജ് പമ്പുകളെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെളി കൈകാര്യം ചെയ്യുന്ന പമ്പുകൾ അഥവാ സീവേജ് പമ്പുകൾ, സ്ലറി പമ്പുകൾ എന്ന് ഇങ്ങനെയുള്ള പമ്പുകൾ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മുകളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന നോൺ ക്ലോക്ക് സെൽഫ് പ്രൈമിംഗ് പമ്പുകളാണ്, അത് മുകളിൽ വെച്ചാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി സബ്മേഴ്സിബിൾ പമ്പുകളാണ്, അതായത് വെള്ളത്തിനടിയിൽ വെച്ച് ചെളി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പമ്പുകൾ. ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് നമുക്കിതിൽ വരുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് നോൺ ക്ലോക്ക് സെൽഫ് പ്രൈമിംഗ് പമ്പ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും നോക്കാം. ആദ്യം നോൺ ക്ലോക്ക് സെൽഫ് പ്രൈമിംഗ് പമ്പ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു നോൺ ക്ലോക്ക് സെൽഫ് പ്രൈമിംഗ് പമ്പ്. ഇത് മുകളിൽ വെച്ച് ചെളി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തൊരു പമ്പാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഒന്നാമത്തെ കാര്യം ഇതിന് ഫുട്ബോൾ വേണ്ട, രണ്ടാമത്തേത് ഇത് ഓപ്പൺ ഇംപെല്ലർ ആയിരിക്കും, അതായത് ഇതിന്റെ ഇംപെല്ലറിന്റെ ഡിസൈനിങ് വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് നേരത്തിനുള്ളിൽ സംസാരിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഒന്നാമത്തെ നമുക്കൊരു ബയോഗ്യാസിന്റെ വേസ്റ്റ് എല്ലാം വരുന്ന പിറ്റിൽ നിന്ന് വെള്ളം ഡിവാട്ടർ ചെയ്യാൻ ഉപയോഗിക്കാം, ഹോട്ടൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാം, ഇപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിലെല്ലാം ഉള്ള വെള്ളം നമുക്ക് പിറ്റിൽ നിന്ന് അടിച്ച് കളയാൻ ഉപയോഗിക്കാം. ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇത് പോർട്ടബിൾ അല്ല, നമുക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള പർപ്പസിനാണ് കൂടുതലും ഇതേപോലത്തെ ഉള്ള പമ്പുകൾ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒന്നാമത് ഇതിന് വെയിറ്റ് കൂടുതലാണ്, അതേപോലെ ഇതിന്റെ ഡിസൈനിൽ തന്നെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെച്ച് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു തരം നോൺ ബ്ലോക്ക് പമ്പുകളാണ് ഇത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റ് പമ്പുകൾ, ഇപ്പൊ നമ്മൾ ഈ കണ്ട പമ്പുകളിലെല്ലാം അതിൽ വാട്ടർ സീലാണ് വരുന്നത്. ഈ പമ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വാട്ടർ സീലിന്റെ സ്ഥാനത്ത് ഇതിൽ ഗ്ലാൻഡ് പാക്കിംഗ് ആണ് വരുന്നത്. ഇത് കൂടുതലും ഉപയോഗം വരുന്നത് നമ്മുടെ എംസാൻഡ് യൂണിറ്റുകൾ, മറ്റ് യൂണിറ്റുകൾ, അതായത് മണലിന്റെ അംശം കൂടുതൽ വെള്ളത്തിലുള്ള സ്ഥലങ്ങളിലാണ്. ഇതേപോലത്തെ തന്നെ ഇതും നോൺ ക്ലോക്ക് സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. ഇതേപോലത്തെ ഗ്ലാൻഡ് പാക്കിംഗ് ഉപയോഗിച്ചുള്ള നോൺ ക്ലോക്ക് പമ്പുകൾ കൂടുതലും ആവശ്യമായി വരുന്നത്. ഇതേപോലത്തെ നോൺ ക്ലോക്ക് പമ്പുകൾ നമുക്ക് സിംഗിൾ ഫേസിലാണെങ്കിൽ 1/2 HP മുതൽ 2 HP വരെ അവൈലബിൾ ആണ്. അതുകൂടാതെ 3 ഫേസിലേക്ക് നോക്കിയാൽ നമുക്ക് 25 HP, 6x6 സൈസ്, 8x8 സൈസ്, അതായത് 8-inch വലി, 8-inch തള്ള, അങ്ങനെ വലിയ സൈസിൽ 25 HP വരെ ഇതേപോലത്തെ പമ്പുകൾ അവൈലബിൾ ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ബയോഗ്യാസിന്റെ പ്ലാന്റിൽ ഉപയോഗിക്കുന്നവർ, അതായത് വേസ്റ്റ് അടിക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്തിട്ട്, അതായത് ക്ലിയർ വാട്ടർ അടിച്ച് നമ്മൾ ഫ്ലഷ് ചെയ്തിട്ട് വേണം ഈ പമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഒരു ദിവസം അടിച്ച് ചെളിവെള്ളം അല്ലെങ്കിൽ ഈ ബയോഗ്യാസിന്റെ പ്ലാന്റ് എല്ലാം അടിക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് കട്ടയായി അതിന്റെ ഇംപെലർ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഉപയോഗം കഴിഞ്ഞ് ഈ പമ്പുകൾ ഫ്ലഷ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഈ പമ്പ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇതിപ്പോൾ സാധാരണ ഒരു പമ്പ് തന്നെയല്ലേ, നമുക്ക് സാധാരണ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വെച്ച് ഇതേ പർപ്പസ് തന്നെ നടക്കില്ല എന്നാണ് എല്ലാവരും ചോദിക്കുക. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പമ്പുകളിൽ നമ്മൾ ഈ കാണുന്ന ടൈപ്പ് ഇംപെല്ലറാണ് വരുന്നത്. അതായത് ഈ ഇംപെല്ലറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു സൈഡിൽ കൂടെ സെക്ഷൻ വന്ന് ഈ കാണുന്ന ചെറിയ ഗ്യാപ്പിൽ കൂടെയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ സെക്ഷനിൽ കൂടെ എടുക്കുന്ന, ചെറിയ ഹോളിൽ കൂടെ എടുക്കുന്ന സാധനങ്ങൾ ഈ തൊട്ടിപ്പുറയുള്ള ഇതിൽ അടയാനോ അല്ലെങ്കിൽ സെക്ഷൻ ഹോളിൽ അടയാനോ ഉള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതേപോലെ വരുന്ന പമ്പുകൾ ഫുട് വാൽവ് പമ്പുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അടിച്ച് വെള്ളം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വെള്ളം ഫുട് വാൽവിൽ കെട്ടിക്കിടക്കും, അതായത് വെള്ളം ചെളി ഉൾപ്പെടെ ഫുട് വാൽവിൽ കെട്ടിക്കിടന്ന പൈപ്പ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കണ്ട പമ്പുകളിൽ വരുന്നത് ഇതേപോലത്തെ ഇംപെല്ലറാണ്. ഇതിന് വോർട്ടെക്സ് ഇംപെല്ലർ അല്ലെങ്കിൽ ഓപ്പൺ ഇംപെല്ലർ എന്നാണ് പറയുക. ഇത് നമുക്ക് കാണാം, ഇതിൽ ഒന്ന് കയറി അടയാനുള്ള ഗ്യാപ്പോ മറ്റോ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, കൂടാതെ ഇതിന് ഫുട് വാൽവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെളി കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തതാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത്, ഈ കാറ്റഗറി കഴിഞ്ഞ് ഇനി നമുക്ക് സബ്മേഴ്സിബിൾ പമ്പുകളെ കുറിച്ച്, അതായത് സബ്മേഴ്സിബിൾ വെള്ളത്തിന്റെ അടിയിൽ ഉപയോഗിച്ച് ചെളി കൈകാര്യം ചെയ്യുന്ന പമ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളത്തിനടിയിൽ വെച്ച് ചെളി കൈകാര്യം ചെയ്യുന്ന പമ്പുകളെ നമുക്ക് മെയിനായിട്ട് 3 കാറ്റഗറിയായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ കാറ്റഗറി സബ്മേഴ്സിബിൾ ഡിവാട്ടറിംഗ് പമ്പാണ്, രണ്ടാമത്തെ കാറ്റഗറി സീവേജ് അല്ലെങ്കിൽ സ്ലഡ്ജ് പമ്പുകൾ, മൂന്നാമത്തെ കാറ്റഗറി ഗ്രൈൻഡർ പമ്പ്. ഇതിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, നമ്മുടെ കോമൺ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യം വരുന്നതുമായിട്ടുള്ള പമ്പുകൾ എന്ന് പറഞ്ഞാൽ ഡിവാട്ടറിംഗ് പമ്പുകളാണ്. ഡിവാട്ടറിംഗ് പമ്പുകളിലെ ഏറ്റവും ചെറിയ പമ്പ് ഇതാണ്. ഇതിലും ചെറിയ പമ്പുകളുണ്ട്, ഇതിപ്പോൾ SS ബോഡിയാണ്, SS+ ABS ബോഡിയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇതിൽ തന്നെ മൊത്തം ABS വരുന്ന ഇതിലും ചെറിയ പമ്പുണ്ട്.
അപ്പൊ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ഇപ്പോ അക്വാഫോണിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മീൻ വളർത്തുക, അങ്ങനെയുള്ള ഫിഷ് പോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വെള്ളം ഡിവാട്ടർ ചെയ്ത് അടിച്ചു കളയാനൊക്കെ, അടിച്ച് പറ്റിക്കാൻ നേരത്ത് ഈ പമ്പാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക. ഇത് ഹെവി ഡ്യൂട്ടി പർപ്പസിനൊന്നും പറ്റില്ല, കാരണം ഇതിന്റെ ഇംപെലർ വരുന്നത് ABS മെറ്റീരിയലാണ്. അതൊരു പ്ലാസ്റ്റിക്കിന്റെ തന്നെ ഒരു മെറ്റീരിയലാണ് ഇതിന്റെ ഇംപെലറും വരുന്നത്. ഇത് ആദ്യം നമ്മൾ കാണിച്ച പോലത്തെ ഓപ്പൺ ഇംപെലർ, ഇതേപോലത്തെ ഓപ്പൺ ഇംപെലർ ആയതുകൊണ്ട് നമുക്ക് അതിനെ ചെളി കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ അത് ലൈറ്റ് പർപ്പസുകൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഇതേപോലത്തെ പമ്പുകളാണ്. ഇതിലും നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ ഓപ്പൺ ഇംപെലറാണ് വരുന്നത്, എന്നാൽ ഇതേപോലത്തെ കാസ്റ്റിയൻ വെച്ചുള്ള കാസ്റ്റിയൻ കൺസ്ട്രക്ഷൻ ആയിരിക്കും ഇംപെലറിന് വരിക. അപ്പൊ ഇത് കുറച്ചുകൂടെ മീഡിയം ഡ്യൂട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെവി ഡ്യൂട്ടി പർപ്പസിന് ഉതകുന്ന ടൈപ്പ് പമ്പുകളാണ്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക കിണർ പറ്റിക്കാൻ, അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ബയോഗ്യാസിന്റെ പ്ലാന്റിൽ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ നമ്മുടെ ഹോട്ടൽ വേസ്റ്റുകൾ അടിക്കാൻ, പിറ്റുകൾ ഡിവാട്ടർ ചെയ്യാൻ, എല്ലാ പർപ്പസിനും നമുക്ക് ഈ പമ്പ് ഉപയോഗിക്കാം. ഇനി ഇതിൽ എല്ലാത്തിനും ഒരു സൈഡിലൊരു ഫ്ലോട്ട് സ്വിച്ച് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊരു സ്ഥിരമായിട്ടൊരു പിറ്റിൽ ഇട്ട് വെച്ചേക്കാണെങ്കിൽ, ഇപ്പൊ ഒരു ഹോട്ടലിലാണെങ്കിൽ ഹോട്ടൽ വേസ്റ്റിന്റെ പിറ്റിൽ സ്ഥിരമായിട്ട് ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ ആ പിറ്റ് നിറയുമ്പോൾ ഇത് തനിയെ സ്റ്റാർട്ട് ആവുകയും പിറ്റ് പറ്റിക്കഴിയുമ്പോൾ അത് തനിയെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പൊ അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, അത് നമ്മൾ വെറുതെ പ്ലഗ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സാധാരണ സബ്മേഴ്സിബിൾ പമ്പുകൾ പോലെ ഇത് വാട്ടർ കൂൾഡ് പമ്പുകളല്ല, ഇതിന് ഡ്രൈ വൈൻഡിംഗ് എന്നാണ് പറയുക. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും അതിന്റെ അകത്ത് വെള്ളമോ ഓയിലോ മറ്റോ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എല്ലാത്തിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ സബ്മേഴ്സിബിൾ പമ്പുകളിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ ഒരിക്കലും നമ്മൾ ഈ പമ്പുകളിൽ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് സിംഗിൾ ഫേസിൽ നമുക്കൊരു 2 HP 3 inch ഡെലിവറിയും, നമുക്കൊരു 3 phase മാക്സിമം 4 inch അല്ലെങ്കിൽ 6 inch ഡെലിവറിയിൽ 10 HP വരെ ഇത് അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയായ സീവേജ് അല്ലെങ്കിൽ സ്ലഡ്ജ് പമ്പുകൾ, അതിന്റെ മെയിൻ പ്രത്യേകത അതിൽ വരുന്ന ഇംപെലർ എന്ന് പറഞ്ഞാൽ ഡബിൾ ചാനൽ അല്ലെങ്കിൽ സിംഗിൾ ചാനൽ കട്ടർ ബ്ലേഡ് ഇംപെലറുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ബയോഗ്യാസ് പ്ലാന്റുകളിലും മറ്റു നമ്മുടെ സാധാ ഓപ്പൺ ഇംപെലർ പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ വക്യോലോ മറ്റോ ഉണ്ടെങ്കിൽ അത് ചുറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറിയായ കട്ടർ ബ്ലേഡ് ടൈപ്പ് പമ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെല്ലാം കട്ട് ചെയ്ത് കയറി വരും. ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കയറി വരാനുള്ള ചാൻസ് സെക്കൻഡ് പറഞ്ഞ രണ്ടാമത്തെ സീവേജ് കാറ്റഗറിയിലുള്ള പമ്പുകൾക്കാണ്, കാരണം അതിൻ്റെ ഇംപെലറാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയുള്ള പ്രശ്നം, ചില സ്ഥലത്തിൽ ഇപ്പോൾ മെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ കയറുകൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ വരുന്ന കേസുകളിൽ ഈ സെക്കൻഡ് കാറ്റഗറിയിൽപ്പെട്ട പമ്പും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറി ഗ്രൈൻഡർ പമ്പ്സ് ആണ്. ഗ്രൈൻഡർ പമ്പ്സ് നമ്മൾ എന്ത് ടൈപ്പുള്ള മെറ്റീരിയൽ, എന്ത് ടൈപ്പ് ഹാർഡ് ആയിട്ടുള്ള കല്ല് പോലുള്ള മെറ്റീരിയൽ അല്ല, നമുക്കിപ്പോൾ തുണിയോ അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റുകളോ നാപ്കിൻസോ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ ഡിസ്പോസ് ചെയ്താലും അത് ഗ്രൈൻഡ് ചെയ്ത് കയറി വരും. അപ്പോൾ ഒരു രീതിയിലും ഇംപെലർ ബ്ലോക്ക് ആവാത്ത രീതിയിൽ കയറി വരുന്ന ഏറ്റവും ഹെവി ഡ്യൂട്ടി പമ്പാണ് ഗ്രൈൻഡർ പമ്പ്. സീവേജ് പമ്പുകളെ കുറിച്ചുള്ള തുണ്ടത്തിൽ റൈഡേഴ്സിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി തുണ്ടത്തിൽ റൈഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി.